അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നൂറുൽ ബസറിൽ കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചത് അവകാശികളെ തീർത്തും അവകാശികളല്ലാതാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. കഴിഞ്ഞ പാഠത്തിൽ തീർത്തും അവകാശികളല്ലാതാക്കുന്ന 5 കാര്യങ്ങൾ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നത്? 1, അൽ ഖത്ലു, കൊല അല്ലേ. 2, ഇഖ്തിലാഫു ദീനി, മതവ്യത്യാസം. 3, അരിദ്ദത്തു, മതഭ്രഷ്ട്. 4, അരിക്കു, അടിമത്തം. 5, ഇബ്ഹാമു വഖ്തിൽ മൗത്തി, മരണസമയം അവ്യക്തമാകൽ. ഇങ്ങനെ 5 കാര്യങ്ങൾ അവകാശികളെ തീർത്തും അവകാശികളല്ലാതാക്കുന്നതായി കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ തംരീനാത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. അജിബ്, ഉത്തരമെഴുതാൻ. 1, ഹൽ യരിസു മുർത്തദ്ദുൻ മിൻ കാഫിരിൻ അസുലിയൻ, അസുലിയായ കാഫിറിൽ നിന്ന് മുർത്തദ് അനന്തരമെടുക്കുമോ? 2, ഇദാ ളറബ സൗജു അസ്സൗജത ലിഖസ്തിൽ മസ്ലഹതി, നന്മ ഉദ്ദേശിച്ചതിന് വേണ്ടി ഭർത്താവ് ഭാര്യയെ അടിച്ചു. ഫമാത്തത്ത്, അപ്പോൾ ആ പെണ്ണ്, ആ ഭാര്യ മരിച്ചു. എന്നാൽ ഹൽ യരിസുഹ, അവളെ അനന്തരമെടുക്കുമോ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. ആ 2 ചോദ്യങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് സ്വയമായി നിർമ്മിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിർമ്മിച്ചിട്ട് അവയുടെ ഉത്തരം കണ്ടെത്തി എഴുതണം. ആ പാഠത്തിൻ്റെ തംരീനാത്തിൻ്റെ അവസാനമായി അൽ മുഫ്രദാത് എന്ന് പറഞ്ഞ പദങ്ങളുടെ അർത്ഥങ്ങളും നിങ്ങൾ കണ്ടെത്തി എഴുതണം. 4-ാമത്തെ പാഠം അവസാനിച്ചു. ഇനി നമുക്ക് 5-ാം പാഠത്തിലേക്ക് പ്രവേശിക്കാം. 5-ാമത്തെ പാഠം അനന്തരസ്വത്തിൻ്റെ ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്ര ഓഹരികളുണ്ടാകും? ഓരോ ഓഹരികളും ആർക്കൊക്കെയാണ് ലഭിക്കുക? ഇതൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അദ്റസുൽ ഖാമിസു, 5-ാമത്തെ പാഠം. മസായിലു കിസ്മത്തിൽ മീറാത്തി, അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിൻ്റെ മസ്അലകൾ പറയുന്ന പാഠമാണ്. അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിൻ്റെ മസ്അലകൾ വിവരിക്കുന്നു. പാഠം നോക്കൂ. അൽ ഫുറൂദുൽ മുഖദ്ദറത്തു ഫി കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബിൽ നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങൾ. ലിൽ വറസത്തി, അനന്തരാവകാശികൾക്ക്, അനന്തരാവകാശികൾക്ക് നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങൾ. സിത്തത്തുൻ, 6 എണ്ണമാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ അനന്തരാവകാശികൾക്കായി നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങൾ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. അന്നിസ്ഫു, 1-ാമത്തത്, അന്നിസ്ഫു, പകുതി, 2/1, മൊത്തം സ്വത്തിൻ്റെ പകുതി. 2-ാമത്തത് വറുബുഴു, റുബുഴാണ് 2-ാമത്തത്, 4/1. വസുമനു, സുമൻ, 8/1. വസുലുസാനി, 3/2. വസുലുസു, 3/1. വസുദുസു, 6/1. ഏതൊക്കെയാണ് പറഞ്ഞത്? അനന്തരാവകാശികൾക്ക് അള്ളാഹുവിൻ്റെ കിതാബിൽ നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങൾ 6 എണ്ണമാണ്. 1 പകുതി, 2/1, പിന്നെ 4/1, പിന്നെ 8/1, പിന്നെ 3/2, പിന്നെ 3/1, പിന്നെ 6/1. ഇതാണ് ഖുർആനിൽ വിവരിക്കപ്പെട്ട അള്ളാഹു നിശ്ചയിച്ച 6 ഓഹരികൾ. ഈ ഓരോ ഓഹരികളുടെയും അവകാശികളെയാണ് ഇനി പാഠത്തിൽ വിവരിക്കുന്നത്. ഓരോ ഓഹരികളും ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നാണ് ഇനി വിവരിക്കുന്നത്. നോക്കാം.
അമ്മ നിസ്ഫു അപ്പോൾ പകുതി രണ്ടിലൊന്ന് എന്ന് പറയുന്നത് ഫഹുവ ഫർളു ഖംസത്തിൻ അത് അഞ്ച് ആളുകളുടെ ഓഹരിയാണ് രണ്ടിലൊന്ന് ലഭിക്കുന്നത് അഞ്ച് ആളുകൾക്കാണ് ആർക്കൊക്കെയാണ് സൗജിൻ ഒന്ന് സൗജ് ഭർത്താവ് എപ്പോഴാണ് ഭർത്താവിന് രണ്ടിലൊന്ന് അഥവാ സ്വത്തിൻ്റെ പകുതി ലഭിക്കുക ലൈസ ലിമയ്യിത്തിഹി അവൻ്റെ മയ്യത്തിനില്ലെങ്കിൽ വലതുൻ മക്കളില്ലെങ്കിൽ വല വലതു ബിനിഹി അവൻ്റെ മയ്യത്തിന് മകൻ്റെ മക്കളുമില്ലെങ്കിൽ അപ്പം മയ്യത്തിന് സന്താനങ്ങളോ മകൻ്റെ മക്കളോ ഇല്ലെങ്കിലാണ് ഭർത്താവിന് രണ്ടിലൊന്ന് ലഭിക്കുക പകുതി ലഭിക്കുക ഈ മരിച്ച മയ്യത്തിന് മകനോ അല്ലെങ്കിൽ മകളോ ഉണ്ടെങ്കിൽ മകനോ മകളോ മക്കൾ എന്നാ ഇവിടെ പറഞ്ഞത് മകനോ അല്ലെങ്കിൽ മകളോ ഉണ്ടെങ്കിൽ നിസ്ഫ് കിട്ടുകയില്ല രണ്ടിലൊന്ന് കിട്ടുകയില്ല രണ്ടാമത്തേത് വബിന്തിൻ ഒരു പെൺകുട്ടി വബിന്തി ബിനിൻ മകന്റെ പെൺകുട്ടി വ ഉഖ്തിൻ ലി അബവൈനി വാപ്പയും ഉമ്മയുമൊത്ത സഹോദരി വ ഉഖ്തിൻ ലി അബിൻ വാപ്പയൊത്ത സഹോദരി ആദ്യം ഭർത്താവിനെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് സ്ത്രീകളെയാണ് ആരൊക്കെയാ പറഞ്ഞത് ഒന്ന് മകൾ മറ്റൊന്ന് മകന്റെ മകൾ പിന്നൊന്ന് വാപ്പയും ഉമ്മയുമൊത്ത സഹോദരി പിന്നെ വാപ്പയൊത്ത സഹോദരി ഈ നാലാളുകൾ ഹാല കൗനിഹിന്ന ഇവരെല്ലാവരും ആയ സമയത്ത് മുൻഫരിദാത്തിൻ തനിച്ചവരായ സമയത്ത് മകള് മകന്റെ മകള് വാപ്പയും ഉമ്മയുമൊത്ത സഹോദരി വാപ്പയൊത്ത സഹോദരി ഈ നാല് ആളുകൾക്ക് ലഭിക്കണമെങ്കിൽ അവർ ഒറ്റയ്ക്കായിരിക്കണം അതായത് അവരോടുകൂടെ മറ്റാരും ഉണ്ടാകരുത് മകൾ എന്ന് പറയുമ്പോൾ മകൾ തനിച്ചാകണം മറ്റൊരു മകളുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ മകന്റെ മകളുണ്ടാകാൻ പാടില്ല എങ്കിലേ പകുതി സ്വത്ത് രണ്ടിനൊന്ന് അവർക്ക് ലഭിക്കുകയുള്ളൂ വ അമ്മ ഇത് ജിത്തമഹന അപ്പോൾ ഇവർ ഒരുമിച്ചു കൂടിയാൽ മഅഇഹ്വതിഹിന്ന ഇവരുടെ സഹോദരന്മാരുടെ കൂടെ ഒരുമിച്ചുകൂടി മകള് മറ്റൊരു മകന്റെ കൂടെ ഒരുമിച്ചുകൂടി ഇങ്ങനെ ഒരുമിച്ചുകൂടിയാൽ ഔ അഹവാത്തിഹിന്ന അല്ലെങ്കിൽ ഇവരുടെ സഹോദരിമാരോടൊപ്പം തന്നെ ഒരുമിച്ചുകൂടി മകള് മറ്റൊരു മകളോടൊപ്പം ഒരുമിച്ചുകൂടി അവിജിത്ത മഅബഅദുഹുന്ന മഅബഅദിൻ അല്ലെങ്കിൽ ഇവർ ചിലർ മറ്റു ചിലരോടൊപ്പം ഒരുമിച്ചുകൂടി മകളുമുണ്ട് മകന്റെ മകളുമുണ്ട് ഇങ്ങനെ ഒരുമിച്ചുകൂടിയാൽ ഫഹുവ അലാ മാ സയതി ബയാനുഹു അപ്പോഴെന്താണ് വിഹിതം എന്നത് ശേഷം ഇനി വരുന്നുണ്ട് അതിൻ്റെ വിവരണം ശേഷം വരും പ്രകാരമാണ് അപ്പോൾ രണ്ടിലൊന്ന് അഥവാ പകുതി ലഭിക്കുന്നത് അഞ്ച് ആളുകൾക്കാണ് ഒന്ന് ഭർത്താവ് ഭർത്താവിനെപ്പോഴാണ് ലഭിക്കുക മക്കളോ മകന്റെ മക്കളോ ഈ മയ്യത്തിന് ഇല്ല എങ്കിലാണ് ഭർത്താവിന് പകുതി ലഭിക്കുക രണ്ടിലൊന്ന് ലഭിക്കുക പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു മകൾ മകന്റെ ഒരു മകൾ മാതാപിതാക്കളൊത്ത ഒരു സഹോദരി പിതാവൊത്ത ഒരു സഹോദരി ഇവർക്കും രണ്ടിലൊന്ന് ലഭിക്കും ഇവർക്കെപ്പോഴാണ് ലഭിക്കുക ഇവർ തനിച്ചാകുമ്പോളാണ് ഇവർക്ക് രണ്ടിലൊന്ന് ലഭിക്കുക ഇനി വ അമ്മ റുബുഉ ഇനി നാലിലൊന്ന് ആർക്കാണ് ലഭിക്കുക രണ്ടാമത്തെ ഓഹരിയായി നമ്മൾ പറഞ്ഞ നാലിലൊന്നാണ് ആ നാലിലൊന്ന് ആർക്ക് ലഭിക്കും ഫഹുവ ഫർദുസ്നൈനി അത് രണ്ടു കൂട്ടരുടെ വിഹിതമാണ് ഏതൊക്കെയാണ് രണ്ടു കൂട്ടര് സൗജിൻ ഒന്ന് സൗജ് ഭർത്താവ് ഭർത്താവിനുള്ളതാണ് നാലിലൊന്ന് പക്ഷേ എപ്പോഴാണ് ഭർത്താവിന് നാലിലൊന്ന് കിട്ടുക ലിമയ്യിത്തിഹി അവന്റെ മയ്യത്തിനുണ്ടെങ്കിൽ വലതുൻ മക്കളുണ്ടെങ്കിൽ ഔ വലതു ബിനിൻ അല്ലെങ്കിൽ മകന്റെ മക്കളുണ്ടെങ്കിൽ മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിലാണ് മരിച്ച മയ്യത്തിന്
മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിലാണ് ഭർത്താവിന് നാലിലൊന്ന് ലഭിക്കുക. വസൗജത്തിൻ ഭാര്യയുമാണ്, ഭാര്യക്കെപ്പോഴാ നാലിലൊന്ന് ലഭിക്കുന്നത്? ലൈസ ലിസൗജിഹ, അവളുടെ ഭർത്താവിനില്ലെങ്കിൽ. വാഹിദു മിൻഹുമ ഈ പറഞ്ഞ രണ്ടിൽ നിന്നാരുമില്ല എങ്കിൽ ഭാര്യക്കും നാലിലൊന്ന് ലഭിക്കും. ഈ പറഞ്ഞ രണ്ടിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മക്കളുമില്ല മകന്റെ മക്കളുമില്ല, ഇതാണ് നാലിലൊന്ന്. ഇനി എട്ടിലൊന്ന് ആർക്കാണ് ലഭിക്കുക? വസ്തുമുനു, എട്ടിലൊന്ന് ഫർദു സൗജത്തിൻ, അത് ഭാര്യയുടെ വിഹിതമാണ്. മഅഹദിഹിമ, അവർ രണ്ടിലൊരാളോടുകൂടെ മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ലഭിക്കുന്നതാണ് എട്ടിലൊന്ന് എന്ന് പറയുന്നത്. വലിസൗജത്തൈനി, രണ്ട് ഭാര്യമാർക്കുണ്ട്. വസ്സലാസി, മൂന്ന് ഭാര്യമാർക്കുണ്ട്. വൽ അർബഈ, നാല് ഭാര്യമാർക്കുണ്ട്. മാ ദുക്കിറലിൽ വാഹിദത്തി, ഒരു ഭാര്യയ്ക്ക് പറഞ്ഞ വിഹിതം തന്നെ. ഒരാൾക്ക് രണ്ടു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മൂന്ന് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ നാല് ഭാര്യയുണ്ട്. രണ്ടു ഭാര്യമാർക്കും മൂന്ന് ഭാര്യമാർക്കും നാലു ഭാര്യമാർക്കുമൊക്കെയുള്ളത് ഒരു ഭാര്യയ്ക്ക് പറഞ്ഞ വിഹിതം തന്നെയാണ്. അതെന്തിനാൽ? മിനർ റുബഴി, നാലിലൊന്നിനാൽ. അവിസ്തുമിനി, എട്ടിലൊന്നിനാൽ. റുബഴപ്പെടാണ് ലഭിക്കുക. മക്കളില്ലാതെ വന്നാൽ നാലിലൊന്ന്, മക്കളുണ്ടെങ്കിലോ എട്ടിലൊന്ന്. ഇത് തന്നെയാണ് എത്ര ഭാര്യമാരുണ്ടെങ്കിലും ലഭിക്കുക. ഫയുക്സമു ബൈനകുന്ന ബിസ്സവിയതി, സമമായി അവർക്കിടയിൽ വിഹിതിക്കപ്പെടണം. അപ്പോ ആ നാല് ഭാര്യമാർക്ക് കൂടി നാലിലൊന്നായിരിക്കും, അല്ലെങ്കിൽ എട്ടിലൊന്നായിരിക്കും. അത് അവർക്കിടയിൽ വിഹിതിക്കപ്പെടണം, സമമായി വിഹിതിക്കപ്പെടണം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞത്, അള്ളാഹു തആലയുടെ വേദത്തിൽ വിശുദ്ധ ഖുർആനിൽ നിശ്ചയിക്കപ്പെട്ട ഓഹരികൾ ആറെണ്ണമാണ്. ആ ആറ് ഓഹരികളിൽ നിന്ന് മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? നിസ്ഫ് പറഞ്ഞു, റുബ്ഉ പറഞ്ഞു, സുമിന് പറഞ്ഞു. നിസ്ഫ് ആർക്കൊക്കെയാണ്? അഞ്ച് ആളുകൾക്കുള്ളതാണ് നിസ്ഫ്. ഒന്ന് ഭർത്താവ്, ഭർത്താവിന് എപ്പോഴാണ് ലഭിക്കുക? മരിച്ച ഭാര്യയ്ക്ക് മക്കളോ മകന്റെ മക്കളോ ഇല്ലെങ്കിൽ. പിന്നെ പറഞ്ഞതോ, ഒരു മകൾ, മകന്റെ ഒരു മകൾ, മാതാവും പിതാവുമൊത്ത ഒരു സഹോദരി, പിതാവൊത്ത ഒരു സഹോദരി, ഇവർക്കുമാണ് നിസ്ഫ് ലഭിക്കുക. പിന്നെ പറഞ്ഞത് നാലിലൊന്നാണ്, ഭർത്താവിനും ഭർത്താവും ഭാര്യയുമാണ് നാലിലൊന്നിൻ്റെ അവകാശികൾ. മക്കളോ മകന്റെ മക്കളോ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ ഭർത്താവിന് നാലിലൊന്ന് ലഭിക്കും. ഇനി മരിച്ച ഭർത്താവിന് മക്കളോ മകന്റെ മക്കളോ ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് നാലിലൊന്ന് ലഭിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് എട്ടിലൊന്നാണ്, എട്ടിലൊന്ന് ഭാര്യയുടെ അവകാശമാണ്. മരിച്ച ഭർത്താവിന് മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എട്ടിലൊന്ന്. മരിച്ച ഭർത്താവിന് മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എട്ടിലൊന്ന്. ഭർത്താവിന് മക്കളില്ലാത്തപ്പോൾ ലഭിക്കുന്നത് നാലിലൊന്ന്, മക്കളുണ്ടാകുമ്പോൾ ലഭിക്കുന്നത് എട്ടിലൊന്ന്. ഒരു ഭാര്യ മാത്രമാണെങ്കിൽ പൂർണമായി ആ ഭാര്യയ്ക്ക് തന്നെ ലഭിക്കും. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ നാലിലൊന്നാണെങ്കിൽ നാലിലൊന്ന്, എട്ടിലൊന്നാണെങ്കിൽ എട്ടിലൊന്ന്, അത് സമമായി അവർക്കിടയിൽ വീതിക്കും. ഇതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.